പുറത്തും തൊടാതെ ചില വലിയ പ്രഭാഷണങ്ങളിലെ ഏതാനും സെക്കൻഡുകൾ മാത്രമെടുത്ത് ചില വ്യക്തികളെ കരിവാരിത്തേക്കാനും അവരുടേതായിട്ടുള്ള ഭാഷ്യങ്ങൾ എടുത്ത് തൻ്റെ ന്യായ വാദങ്ങളെ സമർത്ഥിക്കാനുമൊക്കെ ഇറങ്ങുന്നതിൻ്റെ പാപ്പരത്വത്തെക്കുറിച്ച് ചിദാനന്ദപുരി സ്വാമി പറയുന്നു. ശബരിമല യുവതി പ്രവേശന വിഷയത്തിലെ തന്റെ പ്രസംഗം എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുന്നത് പാപ്പരത്വമെന്ന് സ്വാമി ചിദാനന്ദപുരി. ഹൈന്ദവാചാര കേന്ദ്രങ്ങളിൽ രാഷ്ട്രീയക്കാർ പിടിമുറുക്കുന്നു. ആർക്കും വേട്ടയാടാവുന്ന മൃഗങ്ങളല്ല തങ്ങളെന്നും ചിദാനന്ദപുരി ജനം ടിവിയോട് പറഞ്ഞു. ജിഷ്ണു കൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ വാഗ്വാദങ്ങൾ മുറുകുന്നതിൽ ശബരിമല കർമ്മസമിതിയുടെ രക്ഷാധികാരി ചിദാനന്ദപുരി സ്വാമികളാണ് പ്രതികരിക്കാനുള്ളത്. നമസ്കാരം. ഈ ഇപ്പോൾ ചിദാനന്ദപുരി സ്വാമികളുടേതെന്ന രീതിയിൽ ഒരു വീഡിയോ, ഒരു 52 സെക്കൻഡുള്ള വീഡിയോ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. അതിലെ സത്യാവസ്ഥ എന്താണ്? നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അങ്ങനൊരു വീഡിയോ പ്രചരിക്കുന്നതായിട്ട്. അത് വളരെ മുമ്പ് ഒരു പ്രഭാഷണത്തിൽ ശബരിമല യുവതി പ്രവേശനം സംബന്ധിച്ച കേസ് സുപ്രീംകോടതിയിൽ നടക്കുന്ന സമയത്ത് വ്യക്തമായി അതിനെ അപഗ്രഥിച്ചുകൊണ്ട് നമ്മുടെ അഭിപ്രായം വ്യക്തമാക്കിയിരുന്നു. ആ വിഷയം അവതരിപ്പിക്കുമ്പോൾ ഇന്ത്യൻ യങ് ലോയേഴ്സ് അസോസിയേഷൻ സുപ്രീംകോടതിക്ക് മുമ്പാകെ ഉന്നയിച്ച ആവശ്യങ്ങളെ പ്രത്യേകമായി എടുത്തു പറഞ്ഞു. അതിനുശേഷം നമ്മുടെ വ്യക്തമായ അഭിപ്രായങ്ങൾ, അത് ഹൈന്ദവ ക്ഷേത്രാചാര വിഷയങ്ങളിൽ തീർപ്പ് കൽപ്പിക്കേണ്ടത് സെക്യുലർ ഗവൺമെന്റോ കോടതിയോ അല്ല, ആണെങ്കിൽ എല്ലാ മതവിഷയങ്ങളിലും കോടതിയും ഗവൺമെന്റും തീരുമാനമെടുക്കണം, ഏത് മാറ്റങ്ങൾ ക്ഷേത്രാചാരത്തിൽ വരുത്തണമെങ്കിലും അത് തന്ത്രിയും താന്ത്രിക ആചാര്യന്മാരും വിശ്വാസികളും ഒക്കെ ചേർന്നുണ്ടാക്കേണ്ടതാണ് എന്നും മറ്റുമുള്ള വിഷയങ്ങൾ വളരെ ശക്തമായി അതിൽ പറഞ്ഞിരുന്നു. എന്നാൽ ആ വീഡിയോയിൽ നിന്ന് ഇന്ത്യൻ എംഗ്ലോയേഴ്സ് അസോസിയേഷൻ കോടതി മുമ്പാകെ ആവശ്യപ്പെട്ടത് പറയുന്ന ഭാഗം മാത്രം കട്ട് ചെയ്ത് ആരാണെന്ന് നമുക്കറിയില്ല, ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നമ്മുടെ ഇന്റർനെറ്റ് മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കാൻ തുടങ്ങി. അത് കേവലം 53 മിനിറ്റോ 53 സെക്കൻഡോ ഇനി 57 സെക്കൻഡോ മറ്റോ ആണ്. ഏതായാലും ഒരു മിനിറ്റിൽ ചോടയാണ്, അത് ഒരു പ്രഭാഷണം ഒരു മിനിറ്റിൽ താഴെ ഉണ്ടാവില്ലല്ലോ. അപ്പൊ അത് ഒരുതരം പാപ്പരത്വമാണിത്. നമ്മുടെ ആശയങ്ങൾ സമർത്ഥിക്കാൻ നമ്മളുടെ ആശയം മതിയാവുന്നില്ല എന്ന് വരുമ്പോ മറ്റുള്ളവർ ഉദ്ദേശിക്കാത്ത പറയാത്ത വിഷയങ്ങളെ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് പ്രചരിപ്പിക്കുന്നത് സ്വന്തം പാപ്പരത്വത്തെയാണ് എടുത്തു കാണിക്കുന്നത്. ഈ ഒരു വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ആശ്രമം തന്നെ തോന്നുന്നു വാർത്താ ഗ്രൂപ്പ് ഇറക്കിയിരുന്നു. അതിനുശേഷവും ഇന്നലെ ഒരു പ്രമുഖ ദൃശ്യ മാധ്യമം, സ്വകാര്യ മാധ്യമം, ഒരു ആക്ഷേപഹാസ്യ പരിപാടിയിൽ ഇത് ഉൾപ്പെടുത്തി. ഈ ഒരു ഇത്തരത്തിൽ മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയ വഴിയുമെല്ലാം വലിയ രീതിയിൽ ഈ ഒരു സമയത്ത് ഒരു അക്രമം സോഷ്യൽ മീഡിയകൾ വഴിയും മാധ്യമങ്ങൾ വഴിയും ഒരു അക്രമം നടക്കുന്നുണ്ട് എന്ന്, അല്ലെങ്കിൽ ഒരു ആസൂത്രിത അക്രമം നടക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ഈ വിഷയത്തില് ആദ്യം ഇങ്ങനെയൊരു ഒരു വീഡിയോ പ്രചരിച്ച സമയത്ത് ആശ്രമ ഇതിനെ സംബന്ധിച്ച് പ്രതിഷേധിക്കുകയോ പ്രതികരിക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ തിരുവനന്തപുരത്ത് അയ്യപ്പ ഭക്ത സംഗമം വളരെ ശ്രദ്ധേയമായി തീർന്നു. അത് വളരെ ശ്രദ്ധേയമായതോടുകൂടി വളരെയധികം നമ്മുടെ മാധ്യമങ്ങളിലൂടെ എതിർപ്പുകൾ, അതിൽ നമ്മൾ ഉദ്ദേശിക്കാത്ത ആശയങ്ങൾ പറയുന്ന രീതികളൊക്കെ വ്യാപകമായി. അതോടുകൂടിയാണ് ഈ വീഡിയോ പ്രസിദ്ധമായത്. പ്രസിദ്ധമായെന്ന് പറഞ്ഞാൽ വ്യക്തമായി രാഷ്ട്രീയപരമായി തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന തലത്തിൽ ശ്രദ്ധേയരായ പലരും ഇത് ഷെയർ ചെയ്യുകയും പോസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. അതിനെ തുടർന്ന് മാധ്യമങ്ങളിൽ വരുന്ന അവസ്ഥ വന്നു. ആ സമയത്ത് അദ്വൈതാശ്രമത്തിന്റെ അധ്യക്ഷനും കാര്യദർശിയും ചേർന്ന് പ്രസ് റിലീസ് ഇറക്കുകയും പല മാധ്യമങ്ങളിലും അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. പക്ഷെ അതിനുശേഷം തീർത്തും ആ തെറ്റായ വീഡിയോയെ ആസ്പദമാക്കി വീണ്ടും മാധ്യമങ്ങൾ പ്രചരണം ചെയ്യാന്ന് പറഞ്ഞാൽ അത് മാധ്യമധർമ്മത്തിന് യോജിക്കുന്നതല്ല, ഒരു തരത്തിലും അത് മാധ്യമധർമ്മത്തിന് യോജിക്കുന്നതല്ല. തിരുവനന്തപുരത്ത് നമ്മൾ അറിയണം എവിടെയെല്ലാമാണ് ഹിന്ദുവിനെ ചതിക്കാനും വഞ്ചിക്കാനും എല്ലാമായി ഓരോരുത്തരും മുമ്പോട്ട് വരുന്നത് എന്ന്.